അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു ഇപ്പോ യഥാർത്ഥത്തിൽ. അന്ന് ചെറിയ 70 കോളനി ഉണ്ടായിരുന്നു നമുക്ക്, അന്ന് 5 വർഷം മുമ്പേ മാത്രമേ വരുന്നത്. ഇപ്പൊ ആ സമയത്ത് 500 കോളനിയും ഏകദേശം ഒരു 2000 കോളനിയും നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഈ വർഷം ഇപ്പൊ 500 കൊടുക്കാം നമുക്ക്, ഈ 500 ഡിവൈഡ് ആക്കി നമുക്ക് 500 കൊടുക്കാം, അപ്പോഴും നമ്മൾ 500 ഇവിടെ നിലനിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരാൾക്ക് 10 കോളനി നമ്മൾ ബുക്ക് ചെയ്തു വെച്ചാൽ, എനിക്ക് ഇന്നൊരു 10 കോളനി വേണം ഉദയേട്ടാ, എനിക്ക് മാർച്ച് ആകുമ്പോൾ കൊണ്ടുപോകണം, മാർച്ചിലേക്ക് നമ്മൾ 10 കോളനി റെഡിയാക്കി, അയാൾ ആ വർഷം കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കത് ഇരട്ടി ലാഭമായി. അവർ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ആക്കിയിട്ട് അടുത്ത വർഷം കൊടുക്കും. അപ്പൊ 10-20 നമുക്ക്. വിപണി ഒരു പ്രശ്നമില്ല, നമ്മുടെ അടുത്ത് നിന്ന് പാലക്കാട് നിന്ന് വരുന്നുണ്ട് ആൾക്കാർ, മദ്രാസ് നിന്ന് വരുന്നുണ്ട്, പിന്നെ ഗോവയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഡെയിലി നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. ഇന്നലെ ഗോവയിൽ നിന്ന് ഒരാൾ 2 കിലോ തേൻ ഓടിയിട്ട് അപ്പാട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറ്റി, നമ്മൾ കൊണ്ടുപോയി GTDC ഓടിച്ചത് അയച്ചു കൊടുക്കുന്ന ആളാണ്. ഇന്നലെ 4300 രൂപ അയച്ചു കൊടുക്കും 2 കിലോ തേൻ ഓടി. അതിനിടക്കാണ് 10,000 രൂപ മറ്റാൾ 10 കിലോ തേനു വേണ്ടി മറ്റാൾ പറഞ്ഞു. 100% ഇറങ്ങിയാൽ ഒരിക്കലും ചെറുതീനിച്ച നമ്മളെ ചതിക്കില്ല. നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് വെച്ചാൽ, ഒരു പക്ഷേ ഒരു ആത്മഹത്യയുടെ വക്കിൽ പോലും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. മാത്രം ഈ ചാനൽ വരുന്നതിനായിട്ട് തൊട്ട് മുമ്പേ ലോട്ടറി എടുത്തിട്ടാണ് നമ്മൾ ഭാഗ്യം പരീക്ഷിച്ചു തോന്നുന്നത്. പക്ഷെ തേനീച്ച വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ദൈവികമായ ഒരു അനുഗ്രഹം കിട്ടി തന്നെ പറയാം. കാരണം നമുക്ക് ആകെ 60% സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലത്തിനുള്ളിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു തുക കിട്ടുന്നില്ല, KSRTC കിട്ടുന്ന തുച്ഛമായ വരുമാനം. അപ്പൊ ഇതെല്ലാം കൂടി ആലോചിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ രൂപത്തിൽ തേനീച്ചെന്ന് വന്നത്. പ്രത്യേകിച്ച് ചെറുതേ, ആ ചെറുതേ വന്നതിൽ നിന്ന് നമുക്ക് എത്രയോ സംഭവം നമ്മൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, അന്ന് ചെറിയൊരു ഓല ഷെഡിലാണ് നമുക്ക് അന്ന് ഇവിടെ ഉണ്ടായത് ഷാജു എന്ന് കാണുമ്പോൾ. പക്ഷെ ഇപ്പൊ ഇന്ന് ഇപ്പൊ ഷീറ്റ് ഇടുന്ന ഇതിന്റെ എല്ലാ പൈസയും നമുക്ക് തേനീച്ചയുടെ കാശോടം കൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്തത്. ചുരുങ്ങിയതൊരു മാസം ഒരു 50,000 കൂടുതൽ എന്തായാലും ഒരു മാസം പ്രതീക്ഷിക്കാം വരുമാനം. പക്ഷെ അത് ഭാഗ്യം കൂടി വേണം. എല്ലാവരും ഇപ്പോൾ ഒരു 10-100 പൊട്ടിയെടുത്തിട്ട് എനിക്ക് 50 കിലോ തേൻ കിട്ടണമെന്ന് അങ്ങനെ കിട്ടില്ല. രണ്ടിന്ന് തുടങ്ങി ക്ഷമ വേണം, തുടങ്ങുന്നതും അങ്ങനെ 2-3 പൊട്ടിയിൽ തുടങ്ങി അങ്ങനെ അതിനെ വികസിപ്പിച്ചിട്ട് അങ്ങനെ വരും. ചെയ്യാൻ പറ്റും, അധ്വാനം ഇല്ല, പിന്നെ ഒന്നും വലിയ ടെൻഷനില്ല. ഒരു വർഷത്തിലേക്ക് ഒരു പ്രാവശ്യം കൂട് തുറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും ഒരു കാര്യം, നല്ലൊരു കാര്യമാണ്. പിന്നെ നല്ലോണം ക്ഷമയും വേണം. ഈ തേനീച്ചയുടെ ഉള്ളിൽ ഇടങ്ങി റാണി കഴിഞ്ഞു പോയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗൈനി കിട്ടിയാൽ നമുക്ക് ഒരു കൂട് കിട്ടിയാൽ നമുക്ക് 1500 കിട്ടി. അപ്പോൾ ഒരു ഗൈനീനെ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1500 വരുമാനം കിട്ടി ഒരു കൂട് നിന്ന്. ഇപ്പോൾ ഒരു കോളനി പൊട്ടിച്ചു. ഈ കാട്ടിൽ നിന്ന് നമുക്ക് വെറുതെ കിട്ടിയൊരു കോളനിയാണ്. നമുക്ക് ഒരു കാടിൽ നിന്ന് എടുത്തു കൊണ്ട കോളനിക്ക് നമുക്ക് 2 കോളനി ആയിപ്പോൾ 2 നമുക്ക് കൊടുത്താലും 3000 രൂപ കിട്ടി. ഇന്നത്തെ
ഇരിയാറായ മുട്ടയാണ് അപ്പോൾ ഈ മുട്ടയും ഇതിൽ വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാത്തരം കുഞ്ഞുങ്ങളും ഇതിൽ വേണം രണ്ടിലും ഒരേപോലെ മുട്ട വെക്കണം അപ്പോൾ ഇതിലാണ് ഈ റാണി വെക്കുന്ന സ്ഥാനം നമ്മൾ ഈ കപ്പ് വെക്കുന്നത് ഇതൊന്നും ആടെ കൊണ്ട് വെച്ചാലേ നമുക്ക് ശരിയാവും ഇതിന് കുറച്ച് പൂമ്പൊടിയും വെക്കണം ഒരു 10 ഗ്രാം പൂമ്പൊടിയും 10 ഗ്രാം തേനും ഇതിനകത്ത് വെക്കണം രണ്ടും ഉണ്ട് അതിന് പൂമ്പൊടി ഫ്രണ്ടിൽ വെക്കണം തേൻ ഇതിൻ്റെ ബാക്കിൽ വെക്കണം അപ്പോൾ വീണ്ടും അവർ തേൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിലേക്ക് തന്നെ കൊണ്ടുവരും ഇതല്ല തേക്കിൻ്റെ തേക്കിൻ്റെ ഇത് പെയിൻറ്റിൻ്റെ നേരിട്ട് തുറക്കൂല ഉള്ളിലേക്ക് അത് പല ടണലിൽ ഓടിയിട്ട് ഇങ്ങനെ വളർത്തു വളർന്നു വന്നിട്ടുള്ള തുറക്കും ആ തുറക്കുന്ന സമയത്ത് അത് സാധാരണ പശയാണ് അതെ ഇത് യഥാർത്ഥ പശ ഈ മരത്തുനിന്ന് കൊണ്ടുവന്ന വട്ടയിൽ നിന്ന് കൊണ്ടുവന്ന പശ ഇതും മറ്റേ അവരെ ഉമിനീരും കൂടെ ചേർത്തിട്ട് മെഴുകും കൂടെ ചേർത്തിട്ട് അവർ ബാക്കിയുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പില്ലർ ഇത് കുറച്ചും കൂടെ പ്രപ്പോളിസായി കുറച്ച് ഉറപ്പുള്ള സാധനം അതെല്ലാം നമ്മൾ ഇവിടെ വെച്ച് കൊടുത്താൽ ഇവർക്ക് ഇതുപോലെ പണിയാനുണ്ട് ഇവിടെ എല്ലാം ഇവിടെ പല സാധനം ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വെച്ച് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിലാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തേനായി പൂമ്പടിയായി പൂമ്പടി കുറേ കുറച്ച് അടുത്ത് വെക്കാൻ പാടില്ല കുറേ കൂടുതലൊന്നും വെക്കാൻ പാടില്ല കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ക്ലീൻ ചെയ്യണം ഇന്ന് പണി തുടങ്ങണം പണി രണ്ടായിട്ട് ബാധിക്കും ആൾക്കാർ അപ്പോൾ അതിന് ആൾക്കാരുണ്ടാവില്ല എല്ലാ സ്ഥലത്തും പണിയെടുക്കാൻ ഇപ്പോൾ പൂമ്പടിയായി അല്ല മുട്ടയായി ബ്രൂഡ് ചേമ്പറായി പൂമ്പൊടിയായി പില്ലറായി പശയായി അതുപോലെ എല്ലാത്തരം മുട്ടയായി തേനുമായി ഇനിയിപ്പോൾ ഈ കോളനി തീർന്നു പണി കഴിഞ്ഞു ഇതിൻ്റെ മുകളിലെ ഭാഗം തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് റാണീനെ കൊണ്ട് റാണീനെ ഇതിൽ കയറ്റണം അടച്ചു വെച്ച റാണിയില്ല ഇത് റാണീന ഈ റാണീന നമ്മൾ ആ കൂട്ടിലേക്ക് ആദ്യത്തെ കൂട്ടിലേക്ക് നമ്മൾ റാണീനെ കയറ്റുന്നു അതുകൊണ്ട് തൊടാതെ റാണീനെ കയറ്റാൻ റാണീനെ നമ്മൾ എത്തിക്കും ഭദ്രമായിട്ട് നമുക്ക് നമ്മൾ കൈ കൊണ്ട് തൊടാതെ തന്നെ റാണീനെ എത്തിക്കും ഇനി ഈ കൂട് ഉപയോഗിക്കും ഈ കൂടിലാണ് ഇനി ആ റാണി വളരെ അല്ലാതെ ഒരിക്കലും റാണിക്ക് പിന്നെ ഒരു കൂടിലേക്ക് പോകാൻ പറ്റില്ല ഇതിൻ്റെ പ്രവേശന കവാടം അതിന് ബ്രഷ് കൊടുത്തു ഇനി കുറച്ച് ചെറിയൊരു നല്ല ഇതല്ല മറ്റൊരു ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് കുറേ കുഞ്ഞീച്ചകൾ ഉണ്ട് ഇവര് ഒരുപാട് തത്വവും ഇത് കുറേ വേസ്റ്റ് വേണം നമുക്ക് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ അവർക്ക് അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തു കൊണ്ട് കളയാൻ അവർക്ക് ഒരു ദിവസം പണി കൊടുക്കും ചെറിയൊരു ബ്രഷാണ് ഒരു ചുവപ്പ് കളർ കൂടി ഇതെല്ലാം ഇനി ആ ഇൻസുലേഷൻ ടേപ്പും കത്തിയും വേണം ഇത് പണ്ടെല്ലാം ആദ്യത്തെ മാത്രമേ ചാനലിൽ വരുന്ന സമയത്ത് നമ്മളെ ഇതിനോണ്ട് വള്ളി കൊണ്ടാണ് കെട്ടിയത് ഇതാകുമ്പോൾ എളുപ്പമായി ഒറ്റ നമുക്ക് ഓരോ സ്ഥലത്ത് പോയ 10-20 തേനീച്ച പെട്ടി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളെ കിട്ടൂല അപ്പൊ നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റും തേന ഇത് നമ്മുടെ അതിന്റെ ജാതകം എഴുതുന്നു ഒന്ന് ഇത് 1A എന്ന് എഴുതും ഇതിന് കാരണം ഇതിൽ റാണി ആറ് ആറിന് എഴുതും ഇന്നത്തെ ഏറ്റുമായി
ഇനി പാത്തിനെ അത് 1b qc എന്ന് വെക്കും അല്ല qc qc അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.